നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് രഞ്ജിത് പിനയബാബു. നമ്മുടെ ചാനലായ അസസിറ്റിസന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീഡിയോയിലെയും പോലെ തന്നെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ, വന്യജീവികളുടെ ആക്രമണത്തിൽ ഏതെങ്കിലും പരിക്ക് പറ്റുകയോ അതല്ല മരണം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് ഒരു നിയമം നിലവിലുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ എവിടെയാണ് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? എത്ര രൂപയാണ് കോമ്പൻസേഷൻ ലഭിക്കുന്നത്? ഇനി ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കോമ്പൻസേഷന് വേണ്ടി അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വന്യജീവിയുടെ ആക്രമണം ഉണ്ടായി ആർക്കെങ്കിലും മരണം സംഭവിക്കുകയോ അതല്ല ഗുരുതരമായി പരിക്കേൽക്കുകയോ ഇനി അതുമല്ല ഏതെങ്കിലും വസ്തുവകകൾക്ക് നമ്മുടെ ഏതെങ്കിലും മുതലുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയോ അതല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് പറ്റി നമുക്ക് ജീവിതകാലം മുഴുവൻ ആ പരിക്കിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമുക്ക് സമീപിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കേരളത്തിലുണ്ട്. കേരള റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു വിക്ടിം ഓഫ് അറ്റാക്ക് ബൈ വൈൽഡ് അനിമൽസ് 1980 ഈ ഒരു റൂൾ പ്രകാരമാണ് ഇങ്ങനെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ വനപ്രദേശത്തിന് പുറത്തു വച്ച് പാമ്പ് കടിയേറ്റ് ഒരാൾ മരണപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് നമുക്ക് സമീപിക്കാൻ സാധിക്കുന്നത് ഈ ഒരു റൂൾ പ്രകാരമാണ്. 1980 ഈ ഒരു റൂളിൽ 8 വകുപ്പുകളാണുള്ളത്. ഇതിലെ 2-ാമത്തെ വകുപ്പിലാണ് ഏതൊക്കെ മൃഗങ്ങളെയാണ് വന്യജീവികൾ എന്നുള്ള അല്ലെങ്കിൽ വൈൽഡ് അനിമൽ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ 3-ാമത്തെ വകുപ്പിലാണ് ഇങ്ങനെ ഒരു വന്യജീവിയുടെ ആക്രമണം ഉണ്ടായി പരിക്ക് പറ്റുകയോ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വകുപ്പ് 3-ലാണ്. അതിൽ വകുപ്പ് 3A1 വന്യജീവികളുടെ ആക്രമണം മൂലം മരണം സംഭവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഹെയേഴ്സിന് കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ 3A1. അതുപോലെ തന്നെ 3A2 സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളത്, അതായത് പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഈ ഒരു വന്യജീവി ആക്രമണത്തിലൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ള കോമ്പൻസേഷൻ ലഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് 3A2 പ്രകാരമാണ്. അതുപോലെ 3A3 പറയുന്നത് വന്യജീവികളുടെ ആക്രമണം മൂലം ഏതെങ്കിലും മുതലുകൾക്ക് കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള കൃഷികൾക്ക് നാശം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾക്കോ അല്ലെങ്കിൽ വാഹനങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനെ പറ്റിയാണ് 3A3 പറയുന്നത്. അതുപോലെ തന്നെ 3A4 ഈ വന്യജീവികളുടെ ആക്രമണം മൂലം എന്തെങ്കിലും ഗുരുതരമായ പരിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഇനി 4-ാം വകുപ്പിലാണ് എവിടെയാണ് ആർക്കാണ് ഈ ഒരു അപേക്ഷ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. 1980 ഈ ഒരു റൂൾ നിലവിൽ വരുമ്പോൾ അതിന് പ്രത്യേക രീതിയിലുള്ള ഒരു അപേക്ഷാ ഫോം ഉണ്ടായിരുന്നു. ആ ഫോമിൽ നമ്മൾ അപേക്ഷ DFO ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ഈ അപേക്ഷ തയ്യാറാക്കി അത് റേഞ്ച് ഓഫീസർ മുഖാന്തരമാണ് ഈ ഒരു അപേക്ഷ കൊടുത്തിരുന്നത്. ഇപ്പോൾ റേഞ്ച് ഓഫീസറുടെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടുന്ന റെക്കമെൻഡേഷനോടുകൂടി DFO ഈ ഒരു അപേക്ഷ കൈമാറുമായിരുന്നു. അങ്ങനെ ലഭിക്കുന്ന അപേക്ഷ 15 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നുള്ളതാണ്. എന്നാൽ കാലാനുസൃതമായി മാറ്റങ്ങൾ എല്ലായിടത്തും സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന്റെ കാര്യത്തിലും സംഭവിച്ചു. ഇപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. നേരിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും അല്ലെങ്കിൽ ഒരു അക്ഷയ കേന്ദ്രത്തിന്റെ സഹായം മൂലവും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു വന്യജീവിയുടെ ആക്രമണം നേരിട്ടതിന് ശേഷം 3 മാസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു അപേക്ഷ നൽകിയിരിക്കണം. 3 മാസമാണ് ഇതിന്റെ ഒരു കാലാവധി പറയുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകേണ്ടതാണ്. ഇനി ഈ വന്യജീവികളുടെ ആക്രമണം മൂലം മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലീഗൽ ഹെയേഴ്സിനാണ് ഈ ഒരു കോമ്പൻസേഷൻ ലഭിക്കുന്നത്. ഈ കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് തഹസീൽദാരുടെ കയ്യിൽ നിന്നും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറുടെ ഒരു റിപ്പോർട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 50% തുക മുൻകൂറായി നൽകുവാനുള്ള ഒരു വകുപ്പ് ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ ആ ബാക്കി തുക 50% ബാക്കി തുക ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഈ മരിച്ചുപോയ ആളിന്റെ അവകാശികൾക്ക് ലഭിക്കുന്നതാണ്. 2010 ആദ്യമായിട്ട് വനപ്രദേശത്തിന് പുറത്തു വെച്ച് പാമ്പ് കടിയേറ്റ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു ഉത്തരവുണ്ടാകുന്നത് 2010. 297/2010 എന്നുള്ള ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമാണ് ഈ ഒരു കോമ്പൻസേഷൻ ലഭിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ഒരു കോമ്പൻസേഷൻ ലഭിക്കാൻ അർഹതയില്ലാത്തവർ എന്ന് നോക്കാം.
1972 ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരവും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഫോറസ്റ്റ് നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊരു കോമ്പൻസേഷൻ ലഭിക്കുവാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വനപ്രദേശത്ത് അനധികൃതമായി കയറിപ്പറ്റി അവിടെ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള കൃഷികളൊക്കെ നടത്തി അനധികൃതമായി കയ്യേറ്റം നടത്തുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള കോമ്പൻസേഷൻ അർഹതയുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വനഭൂമിയിൽ അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ആക്ടിലെ 27 പ്രകാരം അത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. വനത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വനത്തിന്റെ സമീപത്തായി താമസിക്കുന്ന ആദിവാസികൾ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഈ ഒരു വനത്തിൽ താമസിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം വന്യജീവികളിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കോമ്പൻസേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ആദിവാസികൾക്കും അത് വനത്തിന്റെ സമീപം താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും ഏതെങ്കിലും രീതിയിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ചികിത്സ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ്. ഇനി വിള സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തോക്കിന്റെ ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകൾ, തങ്ങളുടെ വിളഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൺ ലൈസൻസ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കോമ്പൻസേഷൻ ലഭിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വന്യജീവിയെ കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കസ്റ്റഡിയിൽ ഒരു വന്യജീവിയുണ്ട്, അനധികൃതമായി നമ്മൾ ആ വന്യജീവിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്, ആ വന്യജീവിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനും നമുക്ക് കോമ്പൻസേഷൻ ലഭിക്കുന്നതല്ല. ഇനി നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ഒരു സ്ഥിരം കുറ്റവാളി അല്ലെന്നുണ്ടെങ്കിൽ, ആ ഒരു ആക്രമണം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ട് ആയിരുന്ന സമയത്തല്ല ആ ഒരു ആക്രമണം സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു കോമ്പൻസേഷൻ ലഭിക്കുന്നതാണ്. ഇനി നിലവിൽ എത്ര രൂപയാണ് ഈ ഒരു കോമ്പൻസേഷനായി ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2017 എന്ന ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമാണ് ഇപ്പോഴുള്ള കോമ്പൻസേഷൻ നിലവിൽ വന്നത്. വന്യജീവികളുടെ ആക്രമണത്താൽ ഒരാൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയേഴ്സിന് ഇപ്പോൾ ലഭിക്കുന്ന തുക 1,00,000 രൂപയാണ്. അതുപോലെ തന്നെ വനഭൂമിക്ക് പുറത്ത് വെച്ചിട്ട് ഒരാൾ പാമ്പ് കടിയേറ്റ് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് 2,00,000 രൂപ ലഭിക്കുന്നതാണ്. അതുപോലെ വന്യജീവി ആക്രമണത്താൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിക്കുകയോ ഒരു പെർമനന്റ് ഡിസബിലിറ്റിയിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ 2,00,000 രൂപ ലഭിക്കുവാൻ അർഹതയുള്ളതാണ്. ഇനി ഈ ആക്രമണത്താൽ, വന്യജീവികളുടെ ആക്രമണത്താൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ കൃഷിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മുതലുകൾക്ക്, വീടിനോ വാഹനത്തിനോ ഒക്കെ നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് 1,00,000 രൂപ ലഭിക്കാനുള്ള അർഹതയുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വന്യജീവികളുടെ ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ അതുമൂലം ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ മുതലുകൾക്കോ കൃഷിക്കോ ഒക്കെ നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കിട്ടുന്നതിനെ കുറിച്ചുള്ള നിലവിലുള്ള നിയമങ്ങൾ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിന് അപേക്ഷ നൽകുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നേരിട്ട് ചെയ്യാൻ അറിയാത്തവർ അക്ഷയ കേന്ദ്രം വഴി അപേക്ഷിക്കാവുന്നതാണ്. DFOയ്ക്കാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അപേക്ഷ നൽകുമ്പോൾ അത് 3 മാസത്തിനുള്ളിൽ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ ഗുരുതരമായി പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സിവിൽ സർജനിൽ കുറയാത്ത ഒരു ഗവൺമെന്റ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടി അപേക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെലവായ തുകയുടെ ബില്ലുകളും മറ്റുള്ള റെക്കോർഡ്സുകളും ഒക്കെ വെച്ചിട്ട് വേണം ഇങ്ങനൊരു അപേക്ഷ നൽകുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ച് ഓഫീസറുടെ അന്വേഷണത്തിന്റെ ശേഷം ഈ ഒരു അപേക്ഷ DFOയ്ക്ക് കൈമാറുന്നതാണ്. അങ്ങനെ DFOയ്ക്ക് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവരുണ്ട്, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക് യു.